ഓണം നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ആഘോഷമാണല്ലോ. ഓണമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരു രസകരമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ള ഐതിഹ്യങ്ങളിൽ വെച്ച് മാവേലി തമ്പുരാൻ എന്ന് പറയുന്നത്, മഹാബലി തമ്പുരാൻ എന്ന് പറയുന്നത് കേരളം ഭരിച്ചിരുന്ന രാജാവായിരുന്നു. പുള്ളിക്ക് കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായിട്ടുള്ള വാമനമൂർത്തി വന്ന് പുള്ളിയെ മൂന്നടി മണ്ണൊക്കെ ചോദിച്ച് ലാസ്റ്റ് ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് പറഞ്ഞുവിട്ടത്. ഇതാണ് നമ്മൾ കേട്ടിട്ടുള്ള, ഓണത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള ഐതിഹ്യം. അപ്പോൾ ഓൾറെഡി കേരളം അഞ്ചാമത്തെ അവതാരത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറൊരു കാര്യവും കേട്ടിട്ടുണ്ട്, ആറാമത്തെ അവതാരമായിട്ടുള്ള പരശുരാമനാണ് മഴ ഉരഞ്ഞ് കേരളത്തെ സൃഷ്ടിച്ചതെന്ന്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? അഞ്ചാമത്തെ അവതാരത്തിൽ ഓൾറെഡി ഉള്ള കേരളത്തിനെ എന്തിനാണ് ആറാമത്തെ അവതാരത്തിൽ പരശുരാമൻ സൃഷ്ടിക്കുന്നത്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്കറിയോ? ഇതിനൊരു ആൻസർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഓണത്തിനെ കുറിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്യണം. ഓണത്തിനെ കുറിച്ച് മാത്രമല്ല, മഹാബലി തമ്പുരാനെക്കുറിച്ചും വാമനെ കുറിച്ചും ഒക്കെ റിസർച്ച് ചെയ്യണം. അങ്ങനെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്കൊരു കാര്യം മനസ്സിലാവും, മഹാബലി തമ്പുരാൻ എന്ന് പറയുന്ന ആൾ കേരളം ഭരിച്ചിരുന്ന രാജാവേ അല്ല. അങ്ങനൊരു റെഫറൻസ് എവിടെയില്ല, പുരാണങ്ങളിലുമില്ല, ഐതിഹ്യങ്ങളിലുമില്ല, എവിടെയുമില്ല. ഇതെങ്ങനെയോ പറഞ്ഞ് 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 ഉണ്ടായ ഒരു കഥയാണ് കേരളം ഭരിച്ചിരുന്ന രാജാവായിരുന്നു മഹാബലി തമ്പുരാൻ എന്നുള്ളത്. മഹാബലിയെക്കുറിച്ചും വാമനെക്കുറിച്ചും വിഷ്ണു പുരാണത്തിലും ഭാഗവതത്തിലും അതുപോലെ തന്നെ ജൈന പുരാണങ്ങളിലും ബുദ്ധ പുരാണങ്ങളിലൊക്കെ റെഫറൻസ് ഉണ്ട്, എല്ലായിടത്തും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരിടത്തും കേരളം എന്നുള്ളൊരു വാക്കോ കേരളം ഭരിച്ചിരുന്ന രാജാവായിരുന്നു എന്നുള്ള ഒരു വിവരണമോ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യന് ലോജിക്കൊന്നുമില്ല, നമ്മളായിട്ട് തെറ്റിദ്ധരിച്ചാണ് പറയുന്നത് കേരളം ഭരിച്ചിരുന്ന രാജാവായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇനി മഹാബലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഹിന്ദു പുരാണങ്ങളിൽ മഹാബലി ഒരു അസുര ചക്രവർത്തിയായിരുന്നു. അസുര ചക്രവർത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ആളാണ്, നമുക്ക് പ്രഹ്ലാദനെ അറിയാം. ഹിരണ്യകശിപുവിൻ്റെ പുത്രനാണ് പ്രഹ്ലാദൻ. ഈ പ്രഹ്ലാദൻ വളരെയധികം ഒരു വിഷ്ണു ഭക്തനായിരുന്നു. അസുരനാണ്, പക്ഷേ വിഷ്ണു ഭക്തനായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ വിഷ്ണു ഭക്തി കൊണ്ട് ദേഷ്യം വന്നിട്ട് പിതാവായിട്ടുള്ള ഹിരണ്യകശിപു പ്രഹ്ലാദനെ കൊല്ലാൻ വരെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടിയാണ് മഹാവിഷ്ണു നരസിംഹ അവതാരം എടുക്കുന്നത്. ആ നരസിംഹ അവതാരമാണ് ഹിരണ്യകശിപുവിനെ വധിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ പറഞ്ഞ പ്രഹ്ലാദൻ്റെ പൗത്രനായിരുന്നു, അതായത് പുത്രൻ്റെ പുത്രനായിരുന്നു മഹാബലി എന്ന് പറയുന്നത്. ഇപ്പം ഹിന്ദു പുരാണങ്ങളിൽ ഇദ്ദേഹത്തെ പറയുന്നത് ഇദ്ദേഹവും മുത്തച്ഛനെ പോലെ തന്നെ ഒരു വിഷ്ണു ഭക്തനായിരുന്നു എന്നും അതുപോലെ തന്നെ നല്ല ദാനശീലനായിരുന്നു എന്നും ഇദ്ദേഹത്തിൻ്റെ ഭരണം ഏറ്റവും മികച്ചതായിരുന്നു. ആ സമയത്ത് നാട്ടുകാരെല്ലാം അല്ലെങ്കിൽ പ്രജകളെല്ലാം വളരെയധികം സന്തോഷവാന്മാരായിരുന്നു എന്നും ഇദ്ദേഹം യുദ്ധം ചെയ്ത എല്ലാ രാജ്യങ്ങളും ലോകങ്ങളും കീഴടക്കി ഒടുക്കം സ്വർഗത്തിലേക്ക് വരെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പോക്ക് തുടർന്നു. അവിടെ വെച്ച് നമ്മുടെ ദേവന്മാർ പേടിച്ചുപോയി. മഹാബലി വന്ന് സ്വർഗം കീഴടക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ദേവന്മാരെല്ലാം മഹാവിഷ്ണുവിനോട് അഭയം പ്രാപിക്കുകയും മഹാവിഷ്ണു ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അഹങ്കാരം വളരെ വല്ലാത്തൊരു അഹങ്കാരം ആയിപ്പോയി. പുള്ളിക്കാരൻ്റെ ഇത്രയും ലോകമൊക്കെ കീഴടക്കിയപ്പോഴും അല്ലെങ്കിൽ സ്വന്തം ദാനശീലത്തിലും സ്വന്തം കഴിവിലും ഒക്കെ ഒരു അഹങ്കാരമായിപ്പോയി. ഈ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയാണ് വാമനമൂർത്തിയെ അവതാരമെടുത്തതെന്നും ഒക്കെയാണ് പറയുന്നത്. മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ട കാര്യമൊക്കെ ആ കഥയത്തെ നിങ്ങൾക്കറിയാം. മൂന്നാമത്തെ അടി വെക്കാൻ ഇടമില്ലാതെ സ്വന്തം ശിരസ് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ മഹാബലിയുടെ അഹങ്കാരം ശമിച്ചു എന്നാണ് പറയുന്നത്. അഹങ്കാരം ശമിച്ച് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി നല്ല പുരാണത്തിൽ പറയുന്നത് സുതലത്തിലേക്ക് ഉയർത്തി എന്നാണ് പറയുന്നത്. എന്താണ് സുതലം എന്ന് ചോദിച്ചാൽ ഏഴ് തരം ലോകങ്ങളെക്കുറിച്ചാണ് പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, പാതാളം എന്നിങ്ങനെ പേരുള്ള ഏഴ് ലോകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു ലോകമാണ് സുതലം എന്ന് പറയുന്നത്. അങ്ങോട്ടേക്കാണ് നമ്മുടെ മഹാവിഷ്ണു മഹാബലിയെ ഉയർത്തിയത്. അപ്പോൾ ഈ ഒരു ഹിന്ദു പുരാണങ്ങളിൽ ആക്ച്വലി മഹാബലിയും വാമനനും രണ്ടുപേരും വില്ലന്മാരൊന്നും അല്ല. രണ്ടുപേരുടെയും കാര്യങ്ങൾ എന്തിനു വേണ്ടി അവതരിച്ചു എന്നുള്ള കാര്യവും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മഹാബലിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. പക്ഷേ ഈ പുരാണങ്ങളിലൊന്നും വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാൻ തിരുവോണ ദിവസം എനിക്ക് വരണമെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. അതൊക്കെ പിന്നീട് പറഞ്ഞു പറഞ്ഞുണ്ടായ കഥകളാണ്. ജൈന പുരാണങ്ങളിലാണെങ്കിൽ മഹാബലി ഒരു വില്ലനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 9 ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരിൽ ഒരാളാണ് മഹാബലി എന്നാണ് പറയുന്നത്. മഹാബലി ഭരിച്ചിരുന്ന സമയത്ത് ജനങ്ങൾ ഒട്ടും സന്തുഷ്ടരായിരുന്നില്ല. വളരെ മോശമായിട്ടുള്ളൊരു ഭരണമായിരുന്നു, വളരെ ക്രൂരനായിട്ടുള്ളൊരു ചക്രവർത്തിയായിരുന്നു മഹാബലി എന്നാണ് ജൈന പുരാണങ്ങളിൽ പറയുന്നത്. ബുദ്ധപുരാണങ്ങളിലാണെങ്കിൽ നാരായണനാൽ തടവിലാക്കപ്പെട്ട ഒരു ചക്രവർത്തിയാണ് മഹാബലി എന്നുള്ള രീതിയിലാണ് ബുദ്ധപുരാണങ്ങളിൽ പറയുന്നത്.
അപ്പോൾ ഈ പുരാണങ്ങളിൽ എല്ലാത്തിലും ഡിഫറൻ്റായിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ് മഹാബലിക്കും വാമനും ഉള്ളത്. ചിലയിടത്തൊക്കെ മഹാബലി ഹീറോയാണ്, ചിലയിടത്തൊക്കെ വാമനൻ ഹീറോയാണ്. ഇതാണ് അവസ്ഥ. പക്ഷേ ഒരിടത്തും കേരളം ഭരിച്ചിട്ടുന്ന രാജാവായിരുന്നു എന്നോ അങ്ങനെയൊന്നും റെഫറൻസ് ഇല്ല. വർഷത്തിൽ ഒരിക്കൽ മഹാബലി പ്രജകളെ കാണാൻ വരുമെന്നും അതും ഈ ചിങ്ങമാസത്തിലാണെന്നും ഒന്നും പറയുന്നില്ല. അപ്പോൾ ഓണത്തിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഈ ഐതിഹ്യവും അതുപോലെ തന്നെ പുരാണങ്ങളിലുള്ള കഥയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇനിയെങ്കിലും കുട്ടികൾക്ക് നമ്മൾ ഓണത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചെറിയ കറക്ഷനൊക്കെ വരുത്തി പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഭാവി തലമുറ നമ്മൾ ഇതേമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് പൊഴിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും കുട്ടികളോ മറ്റോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ആൻസർ അവർക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വിഷയവുമായിട്ട് ഞാൻ വീണ്ടും വരും വരെ. ടാറ്റാ, ബൈ ബൈ.